ബിനിയേഷ് കോടിയേരിയെ പൂട്ടാൻ എൻഫോഴ്സ്മെന്റ് തയ്യാറെടുക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ബിനീഷിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചേക്കും. ഭൂമിയിടപാടിൽ ബ്രോക്കറായി പ്രവർത്തിച്ച് പണമുണ്ടാക്കിയാണ് ബിസിനസ്സുകളിൽ നിക്ഷേപിച്ചതെന്ന ബിനീഷ് കോടിയേരിയുടെ വാദം അന്വേഷണ ഏജൻസികൾ മുഖവിലക്കെടുത്തിട്ടില്ല. ബിനീഷിന് കണക്കറ്റ പണം ലഭ്യമായിരുന്നെന്ന് എൻഫോഴ്സ്മെന്റിന്റെ 11 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരുന്നു. വസ്തു കച്ചവടത്തിൽ നിന്നാണ് പണമെന്ന വിശദീകരണത്തിലെ വസ്തുത പരിശോധിക്കാനായി ബിനീഷ് നടത്തിയ മുഴുവൻ വസ്തു ഇടപാടുകളും അന്വേഷിക്കാനാണ് തീരുമാനം. ബംഗളൂരുവിലെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ബിനീഷിനെ ചോദ്യം ചെയ്തേക്കും. വസ്തു ഇടപാടുകളും മലയാള സിനിമയുമായുള്ള ബന്ധവുമാണ് അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദു. ബിനീഷ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തിയ വസ്തു കച്ചവടങ്ങളും അന്വേഷിക്കും. തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ കൂടുതലും നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 5 വർഷത്തെ ബിനീഷിന്റെ ആദായ നികുതി രേഖകൾ ED പരിശോധിക്കും. ബിനീഷുമായി അടുത്തു ബന്ധമുള്ളവരെ ചോദ്യം ചെയ്യും. ഇവരുടെ പേരുകൾ ചോദ്യം ചെയ്യലിൽ ബിനീഷ് വെളിപ്പെടുത്തിയിരുന്നു. മിക്കതും ബിനാമി ഇടപാടുകളാകാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. ED നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ NCB തേടിയിട്ടുണ്ട്. ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ പ്രതി കൊച്ചി വെണ്ണല സ്വദേശി അനൂപ് മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ബിനീഷ് വെളിപ്പെടുത്തിയിരുന്നു. ബിസിനസ്സിനായി അനൂപിന് പണം നൽകിയിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. അനൂപിന് മലയാള സിനിമയുമായുള്ള ബന്ധവും 20-ലധികം സിനിമാ പ്രവർത്തകരുമായി നേരിട്ടുള്ള അടുപ്പവും വ്യക്തമായിട്ടുണ്ട്. ഇവരുടെ പേരുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. ബിനീഷ് സഹകരിച്ച സിനിമകളുടെ വിവരങ്ങളും അന്വേഷണ ഏജൻസികൾ തേടുന്നുണ്ട്. മലയാളത്തിലെ പല സിനിമകൾക്കും ബിനീഷ് നിർമ്മാതാക്കളെ തരപ്പെടുത്തി നൽകിയതായും സൂചനയുണ്ട്. നിഴൽ നിർമ്മാതാക്കളാണെന്നാണ് ഇവരെ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ പണം മുടക്കുന്ന ഇവർ ഒരിക്കലും വിളിച്ചെത്ത് വരാറില്ല. ഇവർ ആരൊക്കെയാണെന്ന് ഇടനിലക്കാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ലഹരി മാഫിയ ബന്ധമുള്ളവരും സ്വർണ്ണക്കടത്തുകാരും കള്ളപ്പണം വെളുപ്പിക്കാൻ സിനിമയെ മറയാക്കുന്നുവെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ.